നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നാളെ 69-ാം ജന്മദിനമാണ്. ഉത്തര ഗുജറാത്തിലെ മെഹ്സാന ജില്ലയിലെ വാഡ്നഗർ എന്ന ഒരു ഗ്രാമത്തിൽ ദാമോദർദാസ് മൂൽചന്ദ് മോദിയുടെയും ഹീരാബെനിൻ്റെയും 6 മക്കളിൽ മൂന്നാമനായി 1950 സെപ്റ്റംബർ 17-നായിരുന്നു നരേന്ദ്ര ദാമോദർദാസ് എന്ന നരേന്ദ്രമോദിയുടെ ജനനം. പ്രധാനമന്ത്രിയുടെ ജന്മദിനം രാജ്യമൊട്ടുക്കും വിപുലമായ രീതിയിൽ ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് BJP നേതൃത്വവും അണികളും. ഈ അവസരത്തിൽ പ്രധാനമന്ത്രിയുടെ ജീവിതത്തിലെ പലർക്കും അറിയാത്ത രസകരവും സവിശേഷവുമായ ചില കാര്യങ്ങളാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. അതിങ്ങനെയാണ്. ചെറുപ്പത്തിൽ തന്നെ ശക്തമായ നിലപാടുള്ള വ്യക്തിയായിരുന്നു നരേന്ദ്രമോദി. സമീപവാസിയായ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ മാതാപിതാക്കൾ അദ്ദേഹത്തെ നിർബന്ധിച്ചിരുന്നു. തുടർന്ന് ആ കാലത്ത് നിലനിന്നിരുന്ന ഒരു സാമൂഹിക ആചാരപ്രകാരം വിവാഹിതനായ മോദി പിന്നീട് ഭാര്യയായ യശോദയെ പഠനം പൂർത്തീകരിക്കാനുമായി സംബന്ധിച്ച് സ്വഗൃഹത്തിലേക്ക് അയച്ചിട്ടാണ് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കായി വീട് വിട്ട് ഇറങ്ങിയത് എന്നാണ് മോദിയുടെ ജ്യേഷ്ഠ സഹോദരൻ സോമാഭായ് പറയുന്നത്. അദ്ദേഹം ഒരിക്കലും ആ വിവാഹത്തിന് തയ്യാറായിരുന്നില്ല. 2014 തിരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമ്പോൾ താൻ വിവാഹിതനാണ് എന്നും യശോദാ ബെൻ എന്നാണ് ഭാര്യയുടെ പേരെന്നും സത്യവാങ്മൂലത്തിൽ പരാമർശിക്കുകയും ചെയ്തിരുന്നു. കൗമാരപ്രായത്തിൽ ഒരു ഏകാന്ത സഞ്ചാരിയായിരുന്നു മോദി. ഹിമാലയത്തിലെ തീർത്ഥാടന കേന്ദ്രം ഉൾപ്പെടെ അദ്ദേഹം പലതവണ സന്ദർശിച്ചിരുന്നു. കുട്ടിക്കാലത്ത് ഒരിക്കൽ ഒരു മുതലക്കുഞ്ഞിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നതായി നരേന്ദ്രമോദി തന്നെ തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. സ്കൂൾ കാലഘട്ടത്തിൽ നിരവധി നാടകങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു. 20-കളുടെ തുടക്കത്തിൽ അദ്ദേഹം കവിതകൾ എഴുതുകയും ഫോട്ടോഗ്രാഫിയിൽ താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്തു. തൻ്റെ ഫോട്ടോഗ്രാഫി കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിനായി ഒരു പ്രദർശനവും നടത്തിയിട്ടുണ്ട്. വളരെ ദാരിദ്ര്യം നിറഞ്ഞ ചുറ്റുപാടിലായിരുന്നു മോദിയുടെ ജീവിതം. മറ്റു വീടുകളിലെ ജോലിക്കാരായിരുന്നു അദ്ദേഹത്തിൻ്റെ അമ്മ. അതോടൊപ്പം തന്നെ നരേന്ദ്രമോദി വർക്ക് ഹോളിക് ആയ വ്യക്തിയാണ്. ഇമേജ് മാനേജ്മെൻറ്റ് ആൻഡ് പബ്ലിക് റിലേഷൻസ് എന്ന വിഷയത്തിൽ നരേന്ദ്രമോദി അമേരിക്കയിൽ 3 മാസത്തെ കോഴ്സ് ചെയ്തിട്ടുണ്ട്. ഈ കോഴ്സുകൾ ഒടുവിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വവും ഇന്ത്യയിലെ ഒരു മികച്ച നേതാവെന്ന നിലയിലുള്ള സ്വാധീനവും മെച്ചപ്പെടുത്താൻ അദ്ദേഹത്തെ സഹായിച്ചു. ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന 13 വർഷത്തെ സേവനത്തിനിടയിൽ അദ്ദേഹം ഒരിക്കലും അവധി എടുത്തിട്ടില്ല. ആരോഗ്യകരവും ലളിതവുമായ ജീവിതം നയിക്കുന്ന മോദി ഒരു ആത്മീയ വ്യക്തി കൂടിയാണ്. അവൻ പുകവലിക്കുകയോ മറ്റേതെങ്കിലും തരത്തിലുള്ള ലഹരി ഉപയോഗിക്കുകയോ ചെയ്യാറില്ല. കൂടാതെ അദ്ദേഹം കർശനമായ സസ്യാഹാര രീതി പിന്തുടരുകയും എല്ലാ ദിവസവും രാവിലെ ഒഴിവാക്കാതെ യോഗ പരിശീലിക്കുകയും ചെയ്യുന്നു. അന്തരിച്ച ജപ്പാൻ പ്രധാനമന്ത്രി ഷിൻസോ ആബെ ആദ്യമായി ഇംഗ്ലീഷിൽ ട്വീറ്റ് ചെയ്തത് നരേന്ദ്രമോദിയെ അഭിനന്ദിക്കുന്നതിന് വേണ്ടിയായിരുന്നു. ഷിൻസോ ആബെ ട്വിറ്ററിൽ പിന്തുടരുന്നവരിൽ 4 പേരിൽ ഒരാളും നരേന്ദ്രമോദിയായിരുന്നു. തൻ്റെ 8-ാമത്തെ വയസ്സ് മുതലാണ് മോദി RSS ചേർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയത്. 1975 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ ഒളിവിൽ പോയ വ്യക്തി കൂടിയാണ് മോദി. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനമായ സെപ്റ്റംബർ 17, അതായത് നാളെ, ജനിക്കുന്ന ഓരോ കുഞ്ഞിനും ഒരു സ്വർണമോതിരം സമ്മാനിക്കുമെന്ന് BJP തമിഴ്നാട് ഘടകം പ്രഖ്യാപിച്ചിരിക്കുന്നു. പദ്ധതി പ്രകാരം 720 കിലോഗ്രാം മത്സ്യവും വിതരണം ചെയ്യുമെന്നും BJP നേതാക്കൾ അറിയിച്ചിട്ടുണ്ട്. പദ്ധതിക്കായി പാർട്ടി തിരഞ്ഞെടുത്തത് RSRM ആശുപത്രിയാണ് എന്നാണ് കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ അറിയിച്ചിരിക്കുന്നത്. 2 ഗ്രാം തൂക്കമുള്ള സ്വർണമോതിരമാണ് ഓരോ കുഞ്ഞിനും നൽകുക എന്ന് മന്ത്രി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്.